അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആധുനിക ലോകത്തെ പ്രമുഖ തഫ്സീറുകളെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നിരവധി തഫ്സീറുകൾ ഖുർആനിൻ്റെ ആശയം വിശദീകരിക്കുക, അതുപോലെ തന്നെ തഫ്സീറുകൾ രൂപപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെല്ലാം അതിനനുസരിച്ചുകൊണ്ട് ഖുർആനിനെ കാലികമായി വിവർത്തനം ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയങ്ങളാണ് പ്രധാനമായും തഫ്സീർ രചനയിൽ വർത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആധുനിക ലോകത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി തഫ്സീറുകളാണ് മുസ്ലിം ലോകത്ത് രചിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രമുഖമായ ഇസ്ലാമിക ലോകത്ത് തന്നെ ഇന്നും നിരന്തരം വൈജ്ഞാനിക ഭൗതിക വ്യവഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ചില തഫ്സീറുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സംസാരമാണ് നമ്മളിന്നിവിടെ നടത്തുന്നത്. അത് പലപ്പോഴും പല രീതിയിലാണ്. ഒന്ന്, പല സ്കൂൾ ഓഫ് തോട്ടുകൾ വഹിക്കുന്ന പല സ്കൂൾ ഓഫ് തോട്ടുകൾ ചിന്താ വ്യവഹാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തഫ്സീറുകൾ അല്ലെങ്കിൽ അതെഴുതിയ പണ്ഡിതന്മാർ ഇന്നും അവരുടെ ചിന്തകളെ അവരുടെ ഫോളോവേഴ്സ് തന്നെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അബ്ദു റഷീദിയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട തഫ്സീറുൽ മനാർ, മൗലാന മൗദൂദിയുടെ ഫീദുലാലിൽ ഖുർആൻ, അതുപോലെ സയ്യിദ് ഖുതുബിൻ്റെ മൗലാന മൗദൂദിയുടെ തഫീമുൽ ഖുർആൻ, സയ്യിദ് ഖുതുബിൻ്റെ ഫീദുലാലിൽ ഖുർആൻ അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട മൂന്ന് തഫ്സീറുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേത് അൽ തഫ്സീറുൽ മനാർ എന്ന് വിളിക്കപ്പെടുന്ന രചനയാണ്. തഫ്സീറുൽ മനാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ആധുനിക മോഡേണിറ്റി, മോഡേൺ ചിന്തകൾ, പ്രത്യേകിച്ച് മോഡേണിറ്റിയും അതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളെല്ലാം മുസ്ലിം ലോകത്ത് ശക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അത് ഇമ്പീരിയലിസം ആവട്ടെ, കൊളോണിയലിസം ആവട്ടെ, വിവിധ മേഖലകളിലൂടെ, വിവിധ ശക്തിപ്രയോഗങ്ങളിലൂടെ മുസ്ലിം ലോകത്ത് ശക്തമായിട്ടുള്ള ഒരു ചിന്താ മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് രചിച്ച രചനയാണ് തഫ്സീറുൽ മനാർ. സ്വാഭാവികമായും തഫ്സീറുൽ മനാർ ഈ തരത്തിലുള്ള ഒരു വൈജ്ഞാനിക വ്യവഹാരങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റഷീദ് റിളയുടെ ഉസ്താദായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെ ചിന്തകളെ കേന്ദ്രീകരിച്ചിട്ടാണ് തഫ്സീറുൽ മനാർ പ്രധാനമായും എഴുതപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് അബ്ദുവിൻ്റെ ചിന്തകൾ തഫ്സീറുൽ മനാറിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 1880-കൾക്ക് ശേഷം റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും തമ്മിലുള്ള നല്ല ബന്ധം അവർ നിലനിർത്തുന്നതായി കാണുവാൻ കഴിയും. അത് ലബനാനിൽ നിന്ന് ആരംഭിക്കുന്ന ബന്ധം പിന്നീട് പലപ്പോഴും പ്രവാസകാലം അല്ലെങ്കിൽ നാട്ട് പുറത്താക്കപ്പെട്ട മുഹമ്മദ് അബ്ദുവിൻ്റെ തിരിച്ചു വരവ്, ഈജിപ്തിലേക്കുള്ള തിരിച്ചു വരവ്, ഏകദേശം 1897-കൾക്ക് ശേഷമുള്ള ഇവരുടെ ബന്ധം വീണ്ടും ശക്തമാവുകയും അവിടെ അൽ ഉർവത്തുൽ വുസ്ഖ എന്ന മാഗസിനിലൂടെ അല്ലെങ്കിൽ ജേണലിലൂടെ വീണ്ടും അവർ അൽ മനാർ എന്നുള്ള ഒരു ആശയം, അതിനുശേഷം ഉർവത്തുൽ വുസ്ഖയുടെ പാരീസിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുവൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ഉർവത്തുൽ വുസ്ഖയുടെ ആ മോഡൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഈജിപ്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അൽ മനാർ എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ, ഒരു മന്ത്ലി മാഗസിൻ എന്ന തരത്തിൽ അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ വന്ന നിരവധി ആർട്ടിക്കിളുകളുടെ പഠനങ്ങളുടെ ഒരു ശേഖരം എന്ന നിലയിലാണ് ആദ്യം തഫ്സീറുൽ മനാർ ക്രോഡീകരിക്കപ്പെടുന്നത്. ഏകദേശം 1935-ൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു മരണപ്പെടുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് രചിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അല്ലെങ്കിൽ ചിന്തിക്കപ്പെട്ട എഴുതപ്പെട്ട രചനകളുടെ ഭാഗവും പിന്നീട് അതിനുശേഷം റഷീദ് കംപ്ലീറ്റ് ചെയ്തതുമാണ് തഫ്സീറുൽ മനാറിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാമ്പ് എന്നുള്ളത്. ഇതിൽ പ്രധാനമായും ആധുനിക ചിന്തകളെ, ആധുനിക ചിന്താധാരകളെ, അതുപോലെ തന്നെ സയൻസും മോഡേണിറ്റി അടക്കമുള്ള, സെക്കുലറിസം അടക്കമുള്ള, നാഷണലിസം അടക്കമുള്ള പുതിയ ഇസങ്ങളും മുസ്ലിം സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ ഭൗതികമായി തന്നെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു ചിന്താ വ്യവഹാരവും കൂടിയാണ്
തഫ്സീറുൽ മനാർ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ സമീപിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരു പുതിയ മെത്തേഡ് റഷീദിലയും ആദ്യം മുഹമ്മദ് അബ്ദുവും പിന്നീട് റഷീദില്ല അവസാനം വരെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ 12 വോളിയംസ് നിറഞ്ഞു നിൽക്കുന്ന ഈ രചന സ്വാഭാവികമായും സാധാരണ എല്ലാ തഫ്സീറുകളെ പോലെ തന്നെയും ദിറായ, റിവായ എന്നീ രണ്ട് തരത്തിലുള്ള രീതികൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ദിറായ എന്നത് അത് വൈജ്ഞാനികമായ, ഭൗതികമായ, അക്കലുമായി ബന്ധപ്പെട്ട, ഇൻ്റലക്റ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണെങ്കിൽ, റിവായ എന്നുള്ളത് സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളും കൂടിയെല്ലാം ഉൾക്കൊള്ളുന്ന മുൻകാല മുഫസ്സിറുകളുടെ ചിന്തകളെയും അഭിപ്രായങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് റഷീദിലയും മുഹമ്മദ് അബ്ദുവും തഫ്സീറുൽ മനാറിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ദിറായയുടെയും റിവായയുടെയും ഒരു ഭാഗവും കൂടിയാണ്. സാധാരണ വെസ്റ്റേഷ്യൻ, ഈജിപ്ഷ്യൻ ചർച്ചകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ഇസ്ലാമിക് മോഡേണിസം എന്നോ അല്ലെങ്കിൽ മുസ്ലിം മോഡേണിസം എന്നൊക്കെ വിളിക്കുന്ന ടേമിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിന്താധാരയും കൂടി മുഹമ്മദ് അബ്ദും റഷീദിലയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗവും കൂടിയാണ് ഈ തഫ്സീർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സലഫി ചിന്താധാരകളിൽ ലോകത്ത് വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉടലെടുത്തിട്ടുണ്ട്. അതിൽ പലതും പലപ്പോഴും ഇബാദിയ ഇബാദത്വപരമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണെങ്കിൽ, മറ്റു പലത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, പക്ഷേ തഫ്സീറുൽ മനാർ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദു റഷീദിയുടെ ചിന്തകൾ കൂടുതലും കേന്ദ്രീകരിച്ചത് സലഫിയ തൻവീരിയ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലേക്കാണ്. അതായത് ഒരു എൻലൈറ്റ്മെൻ്റ് സലഫിസം, സലഫി ചിന്താധാര മുന്നോട്ട് വെച്ചതാണ് തഫ്സീറുൽ മനാറിൽ പ്രധാനമായും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് ആദ്യമായി സലഫി പ്രസ്ഥാനങ്ങൾ വരുമ്പോഴും അവരുടെ സ്വാധീനമുണ്ടാവുന്നതും ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ ഇമ്പാക്റ്റാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മേഖലകളിൽ, സയൻസ് മേഖലകളിൽ സ്ത്രീ വിദ്യാഭ്യാസവും സ്ത്രീകളുടെ സാമൂഹിക മത പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള ചർച്ചകളുമെല്ലാം ഈജിപ്ഷ്യൻ സലഫി ചിന്താധാരയുടെ ഭാഗമാണ്. അത് കൂടുതൽ ഉഴലെടുക്കുന്നത്, അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ലഭിക്കുന്നത് അത് തഫ്സീറുൽ മനാറിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, തഫ്സീറുൽ മനാറിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അത് മൗജിസത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലികമായ ഭൗതികമായ വായനയും കൂടി നമുക്ക് കാണുവാൻ കഴിയും. ഖുർആൻ എന്നത് ഇമ്മോർട്ടലാണ്. ഖുർആൻ എന്നത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഖുർആൻ്റെ റാഷണാലിറ്റി അത് ദൈവികമാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഖുർആൻ ഇമ്മോർട്ടലാവുന്നതും ഖുർആൻ്റെ റാഷണാലിറ്റി അത് ദൈവികമായി രൂപപ്പെട്ടതാണെന്നും വിശദീകരിക്കാൻ കാരണം, സാധാരണക്കാരായ ജനങ്ങൾക്ക്, മനുഷ്യന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള അത്ഭുത വൃത്തികൾ ഖുർആൻ കാണിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉള്ളതും അത് ദൈവികമായതുകൊണ്ടാണ്, ജനങ്ങളുടെ കഴിവിന് മുകളിലുള്ളതുകൊണ്ടാണ്. അത് തന്നെയാണ് ഖുർആൻ്റെ ലെജിറ്റിമസിക്കും ഖുർആനിൻ്റെ ഓതൻറ്റിസിറ്റിക്കും പ്രധാനപ്പെട്ട കാരണമെന്ന് ഇവർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ എന്തിനാണ് തഫ്സീറുൽ മനാർ അതിൻ്റെ ഒരു തഫ്സീർ നടക്കുന്നത്, ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ അനിവാര്യത എന്ത് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇവർ പറയുന്നത്, അതായത് റഷീദില്ല പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഖുർആനും ഹദീസും വിശദീകരിക്കാത്ത മേഖലകളിലാണല്ലോ തഫ്സീറിൻ്റെ ആവശ്യകത രൂപപ്പെടുന്നത്, വ്യാഖ്യാനം വരുന്നത്. അതായത് ഒരു ആയത്തിൻ്റെ വിശദീകരണം ഹദീസുകളിലൂടെ നടത്താം, ഹദീസിൻ്റെ വിശദീകരണം സ്വഹാബികളുടെ ജീവിതത്തിലും നബിയുടെ ജീവിതം കണ്ടറിഞ്ഞ അവരുടെ സ്വഹാബി ജീവിതങ്ങളുടെ വിശദീകരണങ്ങളിലൂടെ നടത്താൻ കഴിയുന്നതാണ്. പക്ഷേ ഒരു ഖുർആനിക ആയത്തിൻ്റെ സൂക്തങ്ങളുടെ വിശദീകരണം, അതിൻ്റെ വ്യാഖ്യാനം രൂപപ്പെടുന്നത് പലപ്പോഴും ഖുർആനിലും ഹദീസിലുമുള്ള അതിൻ്റെ സൂചനകൾ ഇല്ലാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് തഫ്സീർ ഇക്കാലഘട്ടത്തിൽ തഫ്സീറുൽ മനാറിൻ്റെ അനിവാര്യത എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. മറ്റൊരു പോയിൻ്റ് തഫ്സീറുൽ മനാറിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ഖുർആൻ പൊതുജനങ്ങൾക്കുള്ള ലോക ജനതയ്ക്കുള്ള ഹിദായത്താണ് ഖുർആൻ. സ്വാഭാവികമായും ഹിദായത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവേണ്ട, ഗ്രാഹ്യമാവേണ്ട ചർച്ചകൾ, അതിലുള്ള വിശദീകരണങ്ങൾ
വിശദീകരിക്കപ്പെടേണ്ടതും പൊതുജന മധ്യത്തിൽ വെക്കേണ്ടതും അനിവാര്യമാണ്. ഈ ഹിദായത്ത് ആയത്തുകളുടെ ആയത്തുകൾ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ടതല്ല. പകരം പണ്ഡിതരായ ആൾക്കാർ ഈ ജനങ്ങൾക്ക് മുമ്പിൽ അതിൻ്റെ ഉൾക്കാമ്പുകൾ വിശദീകരിച്ച് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ഖുർആൻ ഒരു ഹുദയാണ്, ഹുദല്ലിന്നാസാണ്, ഖുർആൻ ഫുർഖാനാണെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമ്പോഴാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ തഫ്സീറുൽ മനാറിൻ്റെ അനിവാര്യത രൂപപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി അദ്ദേഹം പറയുന്നത് ഈ ലോകത്തും പരലോകത്തും എല്ലാവർക്കും ഒരുപോലെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് ഖുർആൻ. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഗ്രാഹ്യമാവേണ്ടതും കൂടിയാണ് ഖുർആൻ. ഈ പ്രധാനപ്പെട്ട മൂന്ന് പോയിൻ്റുകളാണ് തഫ്സീറുൽ മനാറിൻ്റെ രചനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായും തഫ്സീറുൽ മനാർ എന്നത് അൽ മദ്രസൽ അഖലിയ ഇജ്തിമാഇയ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു തഫ്സീറും കൂടിയാണ്. സാമൂഹികമായ ഭൗതികമായ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ മദ്രസയുടെ ഭാഗമാണ് ഇതെന്ന് അത് നമുക്ക് തഫ്സീറുൽ മനാറിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, ഇൽമ് അതിൻ്റെ സോഴ്സും അറിവും അതിൻ്റെ സോഴ്സുകളുമായി ബന്ധപ്പെട്ട, ആധുനിക സയൻസിനെ എങ്ങനെ കാണണമെന്ന് പറയുന്ന ചിന്തകളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തഫ്സീറിൽ മനാറിൽ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഖിലാഫത്ത് എന്നതിൻ്റെ കാലികമായ ഒരു വായന, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനവും അത് അറേബ്യൻ നാടുകളിലും പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ നാടുകളിലുമെല്ലാം ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഖിലാഫത്തിൻ്റെ ഒരു താത്വികമായ അതിൻ്റെ ഒരു പ്രാക്ടിക്കലായ വശത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ച രണ്ട് പണ്ഡിതന്മാരാണ് മുഹമ്മദ് അബ്ദും അതുപോലെ തന്നെ റഷീദ് ഇദൈം. അതും അവരുടെ ഈ ചിന്തകൾ ഈ രചനയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഖിലാഫത്ത് എന്നത് പൊതുവായ ഒരു സോഷ്യൽ അനിവാര്യതയ്ക്ക് രൂപപ്പെടേണ്ട ഒരു ഘടകമെന്ന നിലയിൽ അവരതിനെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ പൊതുവായ നന്മയെ പൂർത്തീകരിക്കുന്നതാണ് ഖിലാഫത്ത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഖിലാഫത്ത് എന്നത് പീസ്, സമാധാനം നിലനിർത്താൻ ആവശ്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലും ഖിലാഫത്തിനെ ഇതിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മോഡേണിറ്റി എന്നത് സാമ്പ്രദായികമായ ഇസ്ലാമിക പണ്ഡിതന്മാർ മോഡേണിറ്റിയെ വിശദീകരിക്കുന്നത് ഇൽമുൽ കലാമുൽ ജദീദ് എന്നുള്ള അർത്ഥത്തിലാണ്, ആധുനിക ഇൽമുൽ കലാം എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം മോഡേണിറ്റി അത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട നിരവധി ചിന്താധാരകളെല്ലാം അതിൻ്റെ അടിസ്ഥാനമായി അവർ മുന്നിൽ വെക്കുന്നത് അക്കലിനെയാണ്, ഭൗതികതയാണ്, ഇൻ്റലക്റ്റിനെയാണ്. അതുകൊണ്ട് തന്നെ മുൻകാല പണ്ഡിതന്മാർ മുൻകാല സമൂഹത്തിൽ മധ്യകാലഘട്ടത്തിലുമെല്ലാം ഇസ്ലാമിക ലോകത്ത് രൂപപ്പെട്ട വിവിധ തിയോളജിക്കൽ സ്കൂൾ ഓഫ് തോട്ടുകളെല്ലാം, അത് അശ്വരി, മാത്തുരീദി, മൗത്തസ്ലി ഗ്രൂപ്പുകളെല്ലാം പ്രധാനമായും അവരുടെ ചർച്ചാ കേന്ദ്രമായി മാറിയിരുന്നത് അക്കല് തന്നെയായിരുന്നല്ലോ. ആ അക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക കാലത്ത് രൂപപ്പെട്ട ഈ മോഡേണിറ്റിയെ ഇൽമുൽ കലാം ജദീദ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമുൽ കലാം ജദീദിൻ്റെ ആധുനിക ഇൽമുൽ കലാമിൻ്റെ വിവിധ ചിന്താധാരകളെക്കുറിച്ചും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും അത് മുസ്ലിം സമൂഹത്തിൽ ചെലുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ ഇസ്ലാമിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിനെ നന്നായി വിശദീകരിക്കുന്ന ഒരു തഫ്സീറും കൂടിയാണ് തഫ്സീറുൽ മനാർ. ആധുനിക മുസ്ലിം സമൂഹത്തിനിടയിൽ ചെലുത്തപ്പെടുന്ന വിവിധ ചിന്താധാരകളുടെ സ്വാധീനത്തെയും അതിനെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഭൗതികമായി നേരിടുന്ന ഒരു രചന കൂടിയാണ് തഫ്സീറുൽ മനാർ എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്നാണ് രണ്ടാമത്തെ തഫ്സീറായ ഫീ ദുലാലുൽ ഖുർആൻ. സ്വാഭാവികമായും ഷഹീദ് സയ്യിദ് ഖുതുബിൻ്റെ ഈ രചന ഇസ്ലാമിക ലോകത്ത് തഫ്സീറുൽ മനാറിന് ശേഷം ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് അറബ് നാടുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ തഫ്സീറുകളിൽ ഒന്നാണ്. അത് പ്രധാനമായും തഫ്സീറുൽ മനാർ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യമായിരുന്ന ഇമ്പീരിയലിസം ആവട്ടെ, കൊളോണിയലിസം ആവട്ടെ, മോഡേണിറ്റിയുടെ ഇൻഫ്ലുവൻസുകളാവട്ടെ, അതുപോലെ തന്നെ മുസ്ലിം നാടുകളിൽ രൂപപ്പെട്ട പുതിയ ചിന്താധാരകളുടെ സ്വാധീനം, അവിടുത്തെ ഭരണകർത്താക്കൾ മുസ്ലിങ്ങളോട് കാണിച്ചിരുന്ന അവരുടെ അനീതി നിറഞ്ഞ ഭരണ നയങ്ങൾ, ഈ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഫീ ദുലാലുൽ ഖുർആനിൻ്റെ രൂപീകരണം എഴുത്ത് തന്നെ രൂപപ്പെടുന്നത്.
ഫിദിലാൽ ഖുർആൻ ഏകദേശം 1951 മുതൽ 65 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഫിദിലാൽ ഖുർആൻ എഴുതപ്പെടുന്നത്. ഈ ഫിദിലാൽ ഖുർആൻ ഖുർആന്റെ തണലിൽ എന്നുള്ള അർത്ഥം തന്നെ പറയുമ്പോൾ അന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചിരുന്ന വിവിധ ചിന്താപരമായ, ഭൗതികപരമായ, മാനസികമായ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരികപരമായ എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഖുർആന്റെ തണലിലേക്ക് ക്ഷണിക്കുന്ന രചനയാണ് ഫിദിലാൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രധാനമായും അതിലൊരു ഇസ്ലാഹ്, മുസ്ലിം സമൂഹത്തിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട, പരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആയത്തുകളുടെ വിശദീകരണങ്ങളിൽ നല്ലൊരു ശതമാനവും ഈമാനുമായി ബന്ധപ്പെട്ട, അത് ഫിഖ്ഹി ചർച്ചയാണെങ്കിലും ഒരു സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ കുറിച്ച് ചർച്ചയാണെങ്കിലും എല്ലാം ഈമാനികമായ ഒരു വിഷയത്തിലേക്ക് ഈ ആയത്തുകളെ കണക്ട് ചെയ്യുകയും അത് മുസ്ലിം സമൂഹത്തിൽ ആവശ്യമായ ഒരു സ്ഥൈര്യം പ്രദാനം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങൾ ഫിദിലാൽ ഖുർആൻ അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഇസ്ലാഹിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നത് ദഅവത്ത് എന്നുള്ള ചിന്തയാണ്. കാരണം റഹ്മാൻ റഹീം എന്നുള്ളതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അസ്മാൽ ഹുസനയുടെ വിശദീകരണങ്ങളിലെല്ലാം അതൊരു ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ ദൈവാസ്തിത്വത്തിൻ്റെ ഏറ്റവും വിശാലമായൊരു രൂപത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഖുർആനെ എങ്ങനെ സമീപിക്കാം എന്നുള്ളൊരു പാഠവും കൂടി അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുത, ഫിദിലാൽ ഖുർആന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുത, അത് അൽ അദാല അൽ ഇജ്തിമാഇയ, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അൽ അദാല അൽ ഇജ്തിമാഇയ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വേറിട്ടൊരു രചന തന്നെ രൂപപ്പെടുന്നത് ഫിദിലാൽ ഖുർആന്റെ ആ രചനാവേളയിൽ കൂടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു എന്നത് ജസ്റ്റിസ് ആണെങ്കിൽ, ഇസ്ലാം എന്നത് ജസ്റ്റിസ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും നിറകുടമാണെങ്കിൽ ഇസ്ലാമും ഇസ്ലാമിൻ്റെ ശരീഅത്തും അതുതന്നെയാണ് എന്നാണ് ഫിദിലാൽ ഖുർആൻ കൂടി അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ അദാല ലിജിത്തിമായ എന്ന കൺസെപ്റ്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് അന്നത്തെ അറബ് ഈജിപ്ഷ്യൻ സൊസൈറ്റിയെയും വിവിധ അറേബ്യൻ ഭരണകൂടങ്ങളെയും അവരുടെ സാമൂഹിക രാഷ്ട്രീയ നയനിലപാടുകളെ ശക്തമായി വിമർശിക്കുകയും ആ ഒരു വിമർശനത്തിലൂടെ ഇസ്ലാമിൻ്റെ അദാലത്ത് എന്ത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അതിൽ നീതി എന്ത്, നീതിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ത് എന്ന് ഫിദിലാൽ ഖുർആൻ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൂടി തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ മിഷൻ എന്താണ്, നിയോഗം എന്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ, ഖുർആനിക സൂക്തങ്ങളുടെ, സൂറത്തുകളുടെ വിശദീകരണത്തിൽ കൂടുതൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം എന്നത് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, അതുപോലെ തന്നെ വിവിധ ഇസങ്ങളുടെയും ചിന്താധാരകളുടെയും കുടുസതയിൽ നിന്ന് ലോകത്തെ ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് ക്ഷണിക്കുന്ന, പ്രശ്നങ്ങളിൽ നിന്നും പരിവട്ടങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ വിശാലതയിലേക്ക് ക്ഷണിക്കുന്ന, അതുപോലെ തന്നെ ലോകജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് റബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം പോലുള്ള വിവിധ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇസ്ലാമിനെ ഒരു ലിബറേഷൻ എന്ന ഒരു മോഡിൽ കൂടി എന്ന ഒരു ഭാവം അദ്ദേഹം തഫ്സീറുൽ ഫിദിലാൽ ഖുർആനിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തഫ്സീറുൽ മനാറിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദും റഷീദിലയും തന്നെ കൈകാര്യം ചെയ്തതുപോലെ തന്നെ അൽ അഖ്ലും നഖ്ലും, അതായത് ദിറായയും റിവായയും, ഭൗതികമായിട്ടുള്ള ചിന്താ സംഭാവനകളും, അതുപോലെ തന്നെ മുൻകാല മുസ്ലിം സമൂഹം സ്വീകരിച്ചു കൊണ്ടിരുന്ന വൈജ്ഞാനിക സാമ്പ്രദായിക വ്യവഹാരങ്ങളും എല്ലാം ചേർത്തിണക്കുന്ന ഒരു തഫ്സീറും കൂടിയാണ് ഫിദിലാൽ ഖുർആൻ. സ്വാഭാവികമായും ഫിദിലാൽ ഖുർആൻ്റെ ഒരു സ്വഭാവം, അത് ഒരു സോഷ്യൽ ക്രിട്ടിക്കിൻ്റെ രൂപമാണ് അതിന് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാലിമ ഫി ത്വരീഖ് പോലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തസവ്വുറുൽ ഫന്നു ഫിൽ ഖുർആൻ പോലുള്ള ചിന്തകളിലെല്ലാം ഇസ്ലാമിൻ്റെ യഥാർത്ഥ രീതി, ഫന്നുമായി ബന്ധപ്പെട്ട കലാപരമായ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാം ഏതൊക്കെ വഴിയടയാളങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് എന്നൊക്കെ ചിന്തകളൊക്കെ രൂപപ്പെടുന്നത് ഖുർആനിക ആശയത്തിൽ നിന്ന് തന്നെയാണ്. അതെല്ലാം നമുക്ക് ഫിദിലാൽ ഖുർആനിൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ തഫ്സീറുൽ മനാറിലുള്ള
അവിടെ തന്നെ നമുക്ക് പ്രകടമായ ആധുനിക ചിന്താധാരകളെ അതിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസവും അതിനുള്ള അനാലിസിസും ഇസ്ലാമിൻ്റെ ഒരു ഹല്ലായി ഇസ്ലാമിനെ ഒരു വിമോചന പ്രത്യശാസ്ത്രമായി മുന്നോട്ട് വെക്കുന്നതും നമുക്കിതിൽ കൂടി കാണുവാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഫീദലാൽ ഖുറാൻ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ജാഹിലിയത്ത് എന്നുള്ള കൺസെപ്റ്റാണ്. സ്വാഭാവികമായും മൗലാന മൗദൂദി ജാഹിലിയത്ത് എന്നത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ മാനങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിച്ചതെങ്കിൽ, എന്നാൽ സയ്യിദ് ഖുത്ബ് അദ്ദേഹം ഫീദലാൽ ഖുർആനിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാഹിലിയത്തിൻ്റെ വശങ്ങളെ കൂടുതൽ വിശദീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായ ഒരു വിമർശനം അഴിച്ചുവിടുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വധത്തിലേക്കും ഷഹാദത്തിലേക്കും ഈ തഫ്സീറും അദ്ദേഹത്തിൻ്റെ മാലിമ ഫി തരീഖുമുള്ള അടക്കമുള്ള രചനകൾ കൊണ്ടെത്തിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈമാനിനെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന് ഒരു വിശ്വാസിക്ക് ഏറ്റവും അനിവാര്യമായി ഉണ്ടാവേണ്ടത് ഈമാനാണ് എന്നുള്ളതാണ് തഫ്സീറിൻ്റെ ആദ്യ അവസാനം അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് മനുഷ്യന് ആവശ്യമായത് സ്വാതന്ത്ര്യമാണ്. എല്ലാ തരത്തിലുമുള്ള പാരതന്ത്ര്യത്തിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള കീഴ്വണക്കത്തിൽ നിന്നും മാറി അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ഇഖ്ലാസോടുകൂടിയിട്ടുള്ള ഒരു ഹുരിയത്ത്, ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് രൂപപ്പെടണം എന്നുള്ള ചിന്ത ഫീദലാൽ ഖുർആനിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. മനുഷ്യനും പടച്ചവനും അള്ളാഹുവും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു സുപ്രീമസി പറയുന്ന പോലെ തന്നെ ശരീഅത്തിൻ്റെയും സുപ്രീമസി അദ്ദേഹം എടുത്തു പറയുന്നത് കാണുവാൻ കഴിയും. ഫിഖ്ഹിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് വളരെ കുറച്ചാണ് ഫീദലാൽ ഖുർആനിൽ പൊതുവേ ചർച്ചയെങ്കിൽ പോലും പറയുന്ന ഭാഗത്തെല്ലാം അള്ളാഹു എന്നത് ശാരിയാണെന്നും ഈ ലോകത്ത് നടപ്പിലാക്കപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ ശരിയത്താണെന്നും ശരീഅത്തിൻ്റെ ഒരു സുപ്രീമസിയെക്കുറിച്ചും ഓതൻറ്റിസിറ്റിയെക്കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചുമെല്ലാം ശക്തമായ ഭാഷയിൽ, അതിസുന്ദരമായ ഭാഷയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഇഖ്വാൻ മുസ്ലിം എന്ന സംഘടനയിലേക്ക് ചേരുന്നതിന് മുമ്പ് സയ്യിദ് ഖുത്ബ് അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു. സാഹിത്യ മേഖലകളിൽ നിരവധി രചനകളും അദ്ദേഹം നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അറബ് സാഹിത്യത്തിൻ്റെ അത് ക്ലാസിക്കൽ ഭാഷയിലുകൂടി തന്നെ തഫ്സീർ രചന നടത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആധുനിക അറബി ഭാഷയുടെ ക്ലാസിക്കൽ ലാംഗ്വേജ്, അതിൻ്റെ ടച്ച് മനസ്സിലാക്കുവാൻ ഫീദലാൽ ഖുർആൻ വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സ്വാഭാവികമായും 30 വാളയങ്ങളിൽ രചിക്കപ്പെട്ട ഈ രചന ഇന്ന് വിവിധ ഭാഗങ്ങളായി വിവിധ വ്യത്യസ്ത രീതികൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രചനയിൽ കൂടി തഫ്സീറുൽ മനാറിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആശയപ്രതലം, അതിൻ്റെ ഫ്രെയിംവർക്ക് ആ തഫ്സീറുൽ മനാറിൽ ചർച്ച ചെയ്ത നല്ലൊരു 10% ഭാഗങ്ങളും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത ഭാഷയിലൂടെ കുറച്ചും കൂടി ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നീതിയും റഹ്മത്തിൻ്റെയും ഹുരിയത്തിൻ്റെയും ചിന്താധാരകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് സയ്യിദ് ഖുത്ബ് ഫീദലാൽ ഖുർആനിൽ കൂടി ചെയ്തത്. അടുത്തത് അത് ഈ ഫീദലാൽ ഖുർആനിൻ്റെ ചിന്തകൾക്കും തന്നെ കുറച്ചും കൂടി ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് നൽകിയ രചനയാണ് മൗലാന മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ. കാരണം സയ്യിദ് ഖുത്ബിൻ്റെ ജാഹിലിയത്ത് എന്നുള്ള കൺസെപ്റ്റിൻ്റെ തന്നെ ഒരു അടിസ്ഥാനം അത് രൂപപ്പെടുന്നത്, അതിൻ്റെ ചർച്ചകൾ വരുന്നത് മൗലാന മൗദൂദിയുടെ ജാഹിലിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നാണ്. അത് ആ ഒരു ചർച്ചകളുടെ ഒരു അറേബ്യൻ പതിപ്പാണ്, അറേബ്യൻ മുസ്ലിം ലോകങ്ങളുടെ ഒരു പതിപ്പാണ് സയ്യിദ് ഖുത്ബിൻ്റെ ജാഹിലിയത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ. 1942 മുതൽ 72 വരെ നീണ്ട കാലഘട്ടത്തിൽ നല്ലൊരു 10% ജയിലിലായിരിക്കുന്ന സാഹചര്യത്തിൽ രചിക്കപ്പെട്ട രചനയാണ് തഫ്ഹീമുൽ ഖുർആൻ.
ഏകദേശം 6 വാള്യങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ഈ രചന ഇന്നും ഇനി വരുന്ന കാലഘട്ടങ്ങളിലുമെല്ലാം ഇസ്ലാമിക നവജാഗരണത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ ഏറ്റവും മുഴങ്ങി കേൾക്കുന്ന, ഒരുപക്ഷെ തഫ്സീറുൽ മനാറിനേക്കാളും ഫീദുലാൽ ഖുർആനേക്കാളും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിന്തയായി, ചിന്താ കേന്ദ്രമായി തഫീമുൽ ഖുർആൻ മാറാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഖുർആൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഖുർആനിനെ ഏറ്റവും ലളിതമായ തരത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള ആയത്തുകളെക്കുറിച്ചും അതിൻ്റെ ഇൽമുൽ കലാമിൻ്റെയും ഫിലോസഫീനെക്കുറിച്ചും ഫിഖ്ഹിനെക്കുറിച്ചും ശരീഅത്തിനെക്കുറിച്ചും ഹദീസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും പ്രപഞ്ചവും മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഇങ്ങനെ വിവിധ വിഷയങ്ങളെയെല്ലാം വളരെ ലളിതമായി തന്നെ കൈകാര്യം ചെയ്ത തഫ്സീറാണ് തഫ്ഹീമുൽ ഖുർആൻ. ഉറുദു ഭാഷയെ അറിയുന്നവർക്ക്, ഉറുദു ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക്, ഒരുപക്ഷെ ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഏറ്റവും ലളിതമായ തഫ്സീറുകളിൽ ഒന്നാണ് തഫ്ഹീമുൽ ഖുർആൻ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശ്രദ്ധേയമായ ഒരു വസ്തുതയും കൂടിയുണ്ട്. അതായത് മറ്റുള്ള ഭാഷകളിലേക്ക്, പ്രത്യേകിച്ച് മലയാളം പോലുള്ള ഭാഷകളിലേക്ക് തഫ്ഹീമുൽ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ മലയാളത്തിൻ്റെ ഒരു ക്ലാസിക്കൽ ഭാഷ എന്നുള്ള ഒരു തരത്തിൽ ആ ഒരു അന്ന് രചിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള ഭൗതിക വ്യവഹാരങ്ങളുടെ ഒരു ഭാഷ എന്ന രീതിയിലാണ് അന്ന് മലയാളത്തിൻ്റെ വിവർത്തനം പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഷ അത് വായിക്കുന്നവർക്ക് കുറച്ചും കൂടി സങ്കീർണമായ ഒരു രീതിയിലാണ് മലയാളത്തിൽ അതിൻ്റെ വിവർത്തനമുള്ളതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മൗലാന മൗദൂദിയുടെ ഉറുദു ഭാഷ ഇതിനേക്കാളും മലയാളത്തെക്കാളും വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം ആ ഭാഷയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഫീദുലാൽ ഖുർആനെ പോലെ, അതുപോലെ തന്നെ തഫ്സീറുൽ മനാറിനെ പോലെ അവർ നേരിട്ട വിവിധ തരത്തിലുള്ള ഐഡിയോളജിക്കൽ വെല്ലുവിളികളെ, പ്രത്യയശാസ്ത്ര വെല്ലുവിളികളെ മൗലാന മൗദൂദിയും നേരിട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. അത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ആവട്ടെ, ബ്രിട്ടീഷ് ഇമ്പീരിയലിസം പ്രൊവൈഡ് ചെയ്ത അവർ ഉൽപ്പാദിപ്പിച്ച വിവിധ ചിന്താധാരകളാവട്ടെ, അതുപോലെ തന്നെ കൊളോണിയലിസം മുസ്ലിം സമൂഹത്തിൽ ചെലുത്തിയ ഒരു ഭൗതിക അടിമത്തമാവട്ടെ, അതുപോലെ തന്നെ ഈ ഒരു മുസ്ലിം സൊസൈറ്റിയിലും പൊതുവായ ലോക സമൂഹത്തിലുമെല്ലാം ജനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു അധ്യാത്മികമായിട്ടുള്ള ഒരു നിരാശ, അധ്യാത്മികമായിട്ടുള്ള ഒരു അന്വേഷണം, ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്ന നിലയിലും കൂടിയാണ് തഫ്ഹീമുൽ ഖുർആൻ മൗലാന മൗദൂദി രചിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആധുനിക ചിന്താ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തഫ്ഹീമുൽ ഖുർആൻ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ഒരുക്കി കൊടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഈ തഫ്ഹീമുൽ ഖുർആൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ രചനകളുടെ ഒരു പ്രത്യേകത എന്നത് ഓരോ ആയത്തുകൾക്കിടയിലും ഓരോ സൂറത്തിനും ആദ്യം ഒരു ആമുഖമുണ്ടാവുകയും അതിൻ്റെ കൂടെ ഒരു അവതരണ പശ്ചാത്തലമുണ്ടാവുകയും സബബുൻ നുസൂലിൻ്റെ വിവിധ അഭിപ്രായങ്ങൾ പരാമർശിക്കുകയും ആ അഭിപ്രായങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങളും വിവിധ സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം സൂക്തങ്ങളുടെയും വിവിധ ആയത്തുകളുടെ ഭാഗങ്ങളെക്കുറിച്ചും സൂറത്തിൻ്റെ തന്നെ സബബുൻ നുസൂലിനെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മൗലാന മൗദൂദി തഫ്ഹീമുൽ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പൊതുവായി ആയത്തുകളെ ഒരു ജനറലായ ഒരു ഇൻഡിപെൻഡൻ്റ് ട്രാൻസ്ലേഷനാണ് അദ്ദേഹം നടത്തുന്നത്. ആയത്തുകൾക്കുള്ള ആയത്തുകളിൽ വിശദീകരിക്കണമെന്ന് തോന്നുന്ന ഭാഗത്താണ് അദ്ദേഹം അതിൻ്റെ ഷർഹുകൾ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ തഫ്ഹീമുൽ ഖുർആൻ അദ്ദേഹം രചിക്കുമ്പോൾ ആദ്യമാദ്യമുള്ള സൂറത്തുകളിൽ വളരെ കുറച്ച് മാത്രം വിശദീകരണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് പകുതി അങ്ങോട്ട് കഴിയുന്നതോടുകൂടി കൂടുതൽ വിശദീകരണങ്ങൾ വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ബക്ര അടക്കമുള്ള സൂറത്തുൽ ബക്ര അടക്കമുള്ള പിന്നീടുള്ള സൂറത്തുകളെല്ലാം അവിടെയുള്ള ഫിഖ്ഹി ചർച്ചകൾ വളരെ കുറച്ചും, എന്നാൽ ഇതേ വിഷയങ്ങൾ പിന്നീട് വരുന്ന സൂറത്തുകളിൽ കൂടുതൽ വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. കാരണം അദ്ദേഹം തന്നെ പിന്നീട് വിശദമായി എഴുതുക എന്നുള്ള ചിന്ത വെച്ചതുകൊണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അവസാനം ആ തീരുമാനം മാറ്റുകയും മുൻകാലങ്ങളിൽ ആയത്തുകളിൽ വന്ന ഖുർആൻ്റെ ആ സിസ്റ്റമാറ്റിക്കിൽ വന്ന ചർച്ചകൾ പിന്നീട് വന്ന സൂറത്തുകളിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ തഫ്സീറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അതിൻ്റെ
ആമുഖം എന്നുള്ളതാണ്. ഏത് എല്ലാ സൂറത്തുകൾക്കും ആ സൂറത്തിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനെ വളരെ സംക്ഷിപ്തമായി വിശദീകരിക്കുകയും ആ സംക്ഷിപ്തമായ വിശദീകരണത്തിലൂടെ തന്നെ എന്താണ് ആ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള തഫ്സീറും കൂടിയാണ് അദ്ദേഹം ഇതിൽ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നേരത്തെ വിശദീകരിച്ചതുപോലെ തഫ്സീറിൽ മനാറും ഫിദിലാൽ ഖുർആാനും കൈകാര്യം ചെയ്ത അതേ റിവായത്തും ദിറായത്തും കണക്ട് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ചർച്ചയാണ് മൗലാന മൗദൂദി ഈ തഫ്സീറിലും സ്വീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന്, തഫ്ഹീമുൽ ഖുർആന്റെ രചനയിൽ അദ്ദേഹം സ്വീകരിച്ച റെഫറൻസിൻ്റെ ഒരു പ്രത്യേകതകളാണ്. അത് ഒരുപക്ഷെ ഏറ്റവും വലിയ റെഫറൻസായി മാറുന്നത് ബൈബിൾ തന്നെയാണ്. സ്വാഭാവികമായും ഖുർആനിലെ ഇസ്രായേലി പ്രവാചകന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ ഇബ്രാഹീമിനെക്കുറിച്ചും അതിനു മുമ്പുള്ള പ്രവാചകന്മാരെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ലഭിക്കുക ബൈബിളിലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാവാം മൗലാന മൗദൂദി ബൈബിളിനെ പ്രധാനപ്പെട്ട റെഫറൻസായി സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ തൽമൂദ്, അതായത് ജൂത യഹൂദ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഫിഖ്ഹിൻ്റെ കേന്ദ്രമെന്ന് അവർ കരുതുന്ന, അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥമെന്ന നിലയിൽ അവർ കരുതുന്ന തൽമൂദിൻ്റെ ചർച്ചകൾ പോലും അദ്ദേഹം മൗലാന മൗദൂദി റെഫറൻസായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ലോക ചരിത്രത്തെ പരാമർശിക്കുന്ന വിവിധ ഗ്രന്ഥങ്ങളെയും പ്രധാനപ്പെട്ട വിവിധ ലോക ചരിത്ര ഗ്രന്ഥങ്ങളെയും ഇതിനെ അദ്ദേഹം ഈ ഒരു തഫ്സീറിൽ ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ ചരിത്രാവലോകനങ്ങളെ ഖുർആനിൻ്റെ മൗലികതയുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ മൗലികതയ്ക്ക് എതിരായ ഏതൊക്കെ ചരിത്രങ്ങൾ ആര് ഏത് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞാലും അതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം മൗലാന മൗദൂദി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിനെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി ഒരു റെഫറൻസായി ഉപയോഗിക്കുന്നത്. കാരണം എന്തിനു ഖുർആൻ? ഖുർആൻ എന്നത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മുൻകാല സംഭവങ്ങളിൽ അവതരിക്കപ്പെട്ട രചനകൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെയൊക്കെ തിരുത്തുന്ന തരത്തിലുള്ള ഒരു വേദഗ്രന്ഥം കൂടിയാണല്ലോ ഖുർആൻ. അതുകൊണ്ട് തന്നെ തഫീമുൽ ഖുർആൻ ഒരു ബൈബിൾ പഠനത്തിൻ്റെ ഒരു സോഴ്സും കൂടിയായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുപോലെ തന്നെ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞ ചില ചരിത്ര വിശദീകരണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നതായി കാണുവാൻ കഴിയും. ഉദാഹരണം ദുൽഖർനൈൻ പോലുള്ള ഒരു കഥാപാത്രത്തെ അലക്സാണ്ടർ ചക്രവർത്തിയായിട്ടൊക്കെ വിശദീകരിക്കുന്ന ചില മുൻകാല തഫ്സീറുകളുണ്ട്. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതല്ല സൈറസ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ചരിത്രകാരനാണ്, മറ്റൊരു ചക്രവർത്തിയാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ തഫീമുൽ ഖുർആൻ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചരിത്ര നിമിഷങ്ങളും അദ്ദേഹം ഈ തഫ്സീറുകളിൽ കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട കാമ്പ് എന്ന നിലയിൽ അദ്ദേഹം മുന്നിൽ വെക്കുന്നത് അള്ളാഹുവിൻ്റെ ഹാക്കിമിയത്താണ്. അള്ളാഹുവിൻ്റെ ഹുക്കുമത്ത് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഖുർആൻ വന്നത്. അത് നടപ്പിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഖുർആൻ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കുന്ന ഒന്നും ഈ ഒരു തരത്തിൽ രചനയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശരീഅത്തിനെ നടപ്പിലാക്കുന്ന ശരീഅത്ത് അത് അള്ളാഹു ശാരിയാണ്, അവൻ്റെ നിയമമാണ് ശരീഅത്ത്, അത് ഭൂമിയിൽ നടപ്പിലാക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ചിന്തയും മൗലാന മൗദൂദി ഹാക്കിമിയത്ത് അല്ലെങ്കിൽ ഹുക്കുമത്ത് ഇലാഹി എന്നുള്ള ചിന്തയിൽ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അത് ഖിലാഫത്ത് എന്നുള്ള കൺസെപ്റ്റാണ്. സ്വാഭാവികമായും ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ ഏറ്റവും വ്യതിരിക്തമായ ഖിലാഫത്തിനുള്ളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് മൗലാന മൗദൂദിയാണ്. ഇന്നീ ജാഹിലും ഫിൽ അർദി ഖലീഫ എന്നുള്ള ആയത്തുകളും ഇസ്തിഖ്ലാഫിനെ കുറിച്ചുള്ള വ്യത്യസ്ത ആയത്തുകളും അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പ്രാതിനിധ്യത്തെ വിശദീകരിക്കുന്ന ആയത്തുകളെയും മൗലാന മൗദൂദി കൂടുതൽ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. മൗലാന മൗദൂദിയുടെ തിയോ ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും രൂപപ്പെടുന്നത് ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് തന്നെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹുക്കുമത്ത്, അള്ളാഹുവിൻ്റെ സുപ്രീം അതോറിറ്റി, സൊവേണിറ്റി വിശദീകരിക്കുന്ന ഭാഗത്ത് തന്നെ മൗലാന മൗദൂദി പ്രധാനമായി എടുത്തു പറയുന്ന റബ്ബ്, ഇലാഹ്, ദീൻ, അബദ് തുടങ്ങിയുള്ള
ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ പ്രധാനപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങളെ മൗലാന മൗദൂദി ആഴത്തിൽ വിശദീകരിക്കുകയും സ്വാഭാവികമായും ഈ ഒരു വിശദീകരണങ്ങളാണ് ലോകതലത്തിൽ മൗലാന മൗദൂദിയുടെ ചിന്തകൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ വഴിയൊരുക്കിയത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി പോകുമ്പോൾ കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഖുർആനിൻ്റെ ഓതൻറ്റിസിറ്റി, അതുപോലെ തന്നെ ഇൽമ് എന്നത് രൂപപ്പെടുന്നത് ഖുർആനിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്നാണ് എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയമം, ഇൽമ് നിയമവും ഹുക്കുമും, അതുപോലെ തന്നെ ഇൽമും അറിവും, അതുപോലെ തന്നെ റഹ്മത്തും കാരുണ്യവും, അതിൽ ജസ്റ്റിസ് നീതിയും എല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് രൂപപ്പെടുന്നത്. മനുഷ്യന് ഇത് നിർമ്മിക്കാൻ സാധിക്കുകയില്ല, മനുഷ്യൻ അവിടെ ദുർബലനാണ്, മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു എന്ന് അദ്ദേഹം ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഫീലിലാൽ ഖുർആനിൽ പരാമർശിച്ച അതേ വിഷയങ്ങൾ തന്നെ, അതായത് സാമൂഹികമായ ചിന്തകളെ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മാനസികമായ പ്രശ്നങ്ങളെ ശക്തമായ തരത്തിൽ വിശകലനം ചെയ്യുന്ന രചനയും കൂടിയാണ് തഫീമുൽ ഖുർആൻ. അതിൽ അദ്ദേഹം പ്രധാനമായി ഉപയോഗിക്കുന്നത് ജാഹിലിയത്ത് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഹുക്കുമുൽ ജാഹിലിയ, ഹമിയത്തുൽ ജാഹിലിയ, തബറുജുൽ ജാഹിലിയ, ലുന്നുൽ ജാഹിലിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ നാല് ജാഹിലിയത്തിനെയും കൂടുതൽ വിശദീകരിക്കുകയും അതിനൊരു ബദൽ എന്ന നിലയിൽ ഇതിൽ നിന്നെല്ലാം ഈ തരത്തിലുള്ള പകയുടെ ജാഹിലിയത്തിനെക്കുറിച്ചും അധാർമികതയുടെ ജാഹിലിയത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ വിവിധ ശരിയല്ലാത്ത ചിന്താധാരകളുടെ ജാഹിലിയത്തിനെക്കുറിച്ചും അതുപോലെ ഹുക്കുമുൽ ജാഹിലിയ അനിസ്ലാമികമായ അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങളുടെ ജാഹിലിയത്തിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ വെക്കുകയും അതിനൊരു ബദൽ എന്ന നിലയിൽ, ഇതിൽ നിന്നൊക്കെ ഉള്ള ലിബറേഷൻ എന്ന നിലയിൽ ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്ന രചന കൂടിയാണ് തഫീമുൽ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡീസിൻ്റെ ഒരു രചനയായും അതുപോലെ തന്നെ വിവിധ ഏരിയകളെക്കുറിച്ചുള്ള അറബ് അന്ന് വന്ന വിവിധ പ്രവാചകന്മാരുടെ അവർ ജീവിച്ചിരുന്ന പ്രദേശം, അതിൻ്റെ ചരിത്രം, അത് അവിടുത്തെ നാടുകൾ ചെലുത്തിയ സ്വാധീനം അടക്കമുള്ള വിവിധ വിഷയങ്ങളെയും മൗലാന മൗദൂദി ഉൾക്കൊള്ളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഫീദിലാൽ ഖുർആൻ്റെ അതേ തന്നെ സ്റ്റേജിൽ പെടുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പുള്ള, അതായത് ഒരു സംഘടനാ തലത്തിൽ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ സംഘാടനത്തെക്കുറിച്ചും കണക്ടിവിറ്റിയെക്കുറിച്ചും കണക്ടിവിറ്റിയെക്കുറിച്ചും കൂടുതൽ സംസാരിച്ച രചന കൂടിയാണ് തഫീമുൽ ഖുർആൻ. അതുപോലെ തന്നെ തഫീമുൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ചിന്തകൾ ഇസ്ലാമിനെ ഒരു ബദലായി എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതാണ്. അതാണ് പ്രധാനമായും ഈ മൂന്ന് തഫ്സീറുകളും മുന്നോട്ട് വെച്ചത്. ഇത് കൂടാതെ ഇസ്ലാമിക ലോകത്ത് ഫീദുല്ലാൽ ഖുർആനും തഫ്സീറുൽ മനാറും തഫീമുൽ ഖുർആനും വിവിധ ആഷൂർ അടക്കമുള്ള, ഇബ്നു ആഷൂറിൻ്റെ അടക്കമുള്ള വിവിധ തഫ്സീറുകൾ മുസ്ലിം ലോകത്ത് രൂപപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ തഫ്സീറുകളെല്ലാം ഖുർആനിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ചും ഖുർആനിൻ്റെ അതിൻ്റെ നിയമസാധുതയെക്കുറിച്ചും ശക്തമായി അവതരിപ്പിച്ച രചനകളാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കേരള സമൂഹം ഈ ഖുർആനിൻ്റെ രചനകളെക്കുറിച്ചും പരിഭാഷകളെയും സമീപിച്ചത് എന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് അറബി മലയാള ഭാഷയിൽ, അത് മായിൻകുട്ടിയുടെ അടക്കമുള്ള വിവിധ ആൾക്കാർ അറബി മലയാള ഭാഷയിൽ ഈ ഖുർആൻ്റെ പരിഭാഷകൾ നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മലയാള ഭാഷയിൽ തന്നെ വിവിധ പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷ നടത്തിയിട്ടുണ്ട്. 1918 വക്കം മൗലവി ആദ്യത്തെ ഒരു ജുസുവിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ പത്രപ്രസിദ്ധീകരണത്തെ ഭരണാധികാരികൾ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ കണ്ടുകെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇത് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായ മുഹമ്മദ് മുഹിയുദ്ദീൻ സാഹിബ്, അദ്ദേഹം അതും കണ്ടിന്യൂ ചെയ്തെങ്കിലും അദ്ദേഹത്തിനും ഇതേപോലെ ഭീഷണി നേരിടേണ്ടി വന്നതാൽ വെറും 2 ജ്യൂസ് മാത്രമേ അത് അന്നത്തെ ഒരു പരിഭാഷ എന്ന നിലയിൽ ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. മറ്റൊന്ന് ഇസ്ലാമിക് ലിബറേഷൻ സൊസൈറ്റി, ലിറ്റററി സൊസൈറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടന. കെ മൗലവി, സീദി സാഹിബ്, ഉപ്പി സാഹിബ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 1930
ആദ്യത്തെ ജ്യൂസ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഈ സംഘടന 1950 പിരിച്ചുവിടുകയാണ് ചെയ്തത്. അവർക്കും ഇത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സി എൻ അഹമ്മദ് മൗലവി ഏകദേശം 1951 മുതൽ 1963 വരെയുള്ള കാലഘട്ടത്തിൽ സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹം തഫ്സീറുൽ ഖുർആൻ ഹക്കീം എന്ന് വിളിക്കപ്പെടുന്ന ഒരു തഫ്സീർ രചിക്കുകയുണ്ടായി. ആധുനിക മോഡേണിറ്റിയുടെ എല്ലാ സ്വാധീനവും നിറഞ്ഞു നിൽക്കുന്ന ഓറിയൻറ്റൽ രചനകൾ ഇസ്ലാമിക ചിന്തയെയും ഖുർആനെയും സമീപിച്ച ഒരു ഇമ്പീരിക്കലായ സയൻറ്റിഫിക്കായ ഒരു മെത്തേഡ് കൊണ്ടാണ് സി എൻ അഹമ്മദ് മൗലവിയും തഫ്സീറിനെ ഖുർആനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി വിവാദങ്ങൾ ആ തഫ്സീറിലൂടെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും കറാമത്തുകളെ മൂജിസത്തുകളെ നിഷേധിക്കുന്ന, ജിന്ന് എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ നിഷേധിക്കുന്ന, ജിന്ന് എന്നത് മനുഷ്യൻ്റെ വിഭാഗം തന്നെയാണെന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സുലൈമാൻ നബിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലെല്ലാം അത് അവിടെ പരാമർശിക്കുന്ന ജിന്നുകളെല്ലാം മനുഷ്യൻ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. മൂസാ നബിക്കുള്ള അത്ഭുതങ്ങളെല്ലാം മനുഷ്യ പ്രകൃതിപരമായ അത്ഭുതങ്ങളാണ്, അല്ലാതെ അതൊരു മെറ്റാഫിസിക്കലായ അഭൗതികമായ അത്ഭുതങ്ങളല്ല എന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആൻ ഹക്കീമിൽ വിശദീകരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1960 മുട്ടാണിശ്ശേരിൽ കോയാക്കുട്ടി സാഹിബ്, കായംകുളം നിവാസിയായ മുട്ടാണിശ്ശേരിൽ കോയാക്കുട്ടി സാഹിബ്, അദ്ദേഹം മറ്റൊരു തഫ്സീറിൽ എഴുതിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ആമുഖവും ഉള്ളടക്കവും ഒരു ചെറിയ വിവരണമുള്ള ഒരു വിവർത്തനം അദ്ദേഹം നടത്തുകയുണ്ടായി. 1960 മുസ്ലിം കേരള മുസ്ലിം സമൂഹങ്ങളിലെ ഏറ്റവും പ്രബലമായ ഒരു തഫ്സീറാണ് തഫ്സീർ അമാനി, അതായത് തഫ്സീറുൽ ഖുർആൻ കരീം എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ രചന. 1960 മുതൽ 77 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ്. 4 വോളിയംസ് ഉള്ളതാണ് ഈ രചന. ഇതിൽ കെ എം മൗലവി, പി കെ മൂസ മൗലവി, എ അലവി മൗലവി അടക്കമുള്ള പണ്ഡിതന്മാർ അമാനി മൗലവിയെ സഹായിച്ചെങ്കിൽ പോലും ആദ്യം മുതൽ അവസാനം വരെയും ഇതിൻ്റെ പുറകിൽ അമാനി മൗലവി ആയിരുന്നതുകൊണ്ട് അത് അമാനി മൗലവിയുടെ തഫ്സീർ എന്ന രീതിയിലാണ് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. ഈ രചനയിൽ അന്നുണ്ടായിരുന്ന ഖാദിയാനികളെക്കുറിച്ചും അതുപോലെ തന്നെ സി എൻ അഹമ്മദ് മൗലവിയുടെ ചിന്തകളെയും പിന്നീട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ ത്രിയേകത്വ സങ്കല്പത്തെക്കുറിച്ചുമെല്ലാം, അതുപോലെ തന്നെ അഹ്ലുൽ ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്ന ഖുർആൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഹദീസ് നിഷേധികളായ ഒരു വിഭാഗക്കാരുടെ ചിന്തകളെയും ശക്തമായി വിമർശിക്കുന്ന ഒരു രചനയും കൂടിയാണ് അമാനി മൗലവിയുടെ ഈ രചന എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1959 വെളിയങ്കോട് ഉമർ മൗലവി തർജുമാനുൽ ഖുർആൻ എന്ന രീതിയിലുള്ള ഒരു 6 വോളിയമുള്ള രചനകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അത് ഏകദേശം 6 വോളിയമായിരുന്നു. അറബി മലയാള ഭാഷയിലായിരുന്നു ഇതുണ്ടായിരുന്നതെങ്കിൽ പോലും കെ കെ മുഹമ്മദ് മദനി അത് ഒരു മലയാളത്തിലേക്ക് മാറ്റുകയും ഒരൊറ്റ വോളിയമാക്കി മാറ്റുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1974 ടി കെ അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു മലയാള പരിഭാഷ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിൽ ജലാലൈനിയുടെ ഒരു സ്വതന്ത്ര വിവർത്തനവും കൂടിയാണ്. അതുപോലെ തന്നെ ഇതിനെ തഫ്സീർ മുമ്പ് മായൻകുട്ടി ഇളയ അദ്ദേഹത്തിൻ്റെ വിവർത്തനം ജലാലൈനിയുടെ ഒരു അറബി മലയാള വിവർത്തനമായിരുന്നുവെങ്കിൽ ഇവിടെ ടി കെ അബ്ദുള്ള മുസ്ലിയാർ 1974 ആ വിവർത്തനം അതൊരു ജലാലൈനിയുടെ ശരിയായ മലയാള വിവർത്തനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 1980 കെ വി മുഹമ്മദ് മുസ്ലിയാറിൻ്റെ ഫതഹുർ റഹ്മാൻ ഫി തഫ്സീറുൽ ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്ന 5 വോളിയമുള്ള ഒരു രചന. അത് സി എൻ അഹമ്മദ് മൗലവി അടക്കമുള്ള അന്നത്തെ ഉള്ള വിവിധ ചർച്ചകളെ ഉൾക്കൊള്ളുന്ന ഒരു പരിഭാഷ കൂടിയാണത്. പിന്നീട് 1987 സി എൻ അഹമ്മദ് മൗലവി തന്നെ അഡ്വൈസറായ ഉപദേശം നൽകിക്കൊണ്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ മാത്രമുള്ള ഒരു വിഭാഗം DC book പബ്ലിഷ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. അത് ഒരിക്കത് പി എ കരീമും അതുപോലെ തന്നെ കെ അബ്ദുറഹ്മാനും എല്ലാം ചേർന്നുകൊണ്ടാണ്. അതും ഒരു ട്രാൻസ്ലേഷനായി കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ 1990 ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദിൻ്റെ അതുപോലെ തന്നെ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ ഇവർ രണ്ടുപേരുടെ ചേർന്നുകൊണ്ട് എഴുതിയ ഒരു ട്രാൻസ്ലേഷൻ ഇവരുടെ ഒരു പരിഭാഷ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1992-95 കാലങ്ങളിൽ മഖ്ദൂമി കുടുംബത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായ അബ്ദുറഹ്മാൻ മഖ്ദൂമി അദ്ദേഹം ഫതഹുൽ അലീം ഫി തഫ്സീർ ഖുർആൻ അലീം എന്ന പേരിൽ ഒരു തഫ്സീർ എഴുതുകയും 2 വോളിയമുള്ള ഈ രചന കൂടുതൽ പോപ്പുലറായി മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 2001
പ്രധാനപ്പെട്ട മലബാർ ഭാഗത്തെ കാദിയായിരുന്ന സെയ്ദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയ തങ്ങളുടെ അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ, അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ എന്നുള്ള രചന, അത് പ്രധാനപ്പെട്ട ഒരു പരിഭാഷകളിൽ ഒന്നാണ്. 1991-92 കാലഘട്ടങ്ങളിൽ കെ വി എം പന്താവൂർ വിശുദ്ധ ഖുർആനിൻ്റെ ഉത്സാര വ്യാഖ്യാനം എന്ന രീതിയിൽ ഷെയ്ഖ് ഇബ്നു അറബിയുടെ തഫ്സീറിൻ്റെ ഒരു മലയാള വിവർത്തനം നടത്തുന്നുണ്ട്. തസവ്വുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിൻ്റെ മിസ്റ്റിക്കൽ ട്രഡീഷനുമായി ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ ഈ രചനയിലുണ്ട്. 4 ഭാഗമുള്ള ഈ രചന ഒരുപക്ഷെ കൂടുതൽ തസവ്വുഫ്, മിസ്റ്റിക്കൽ, മെറ്റാഫിസിക്കൽ ഡയമെൻഷനുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ്. 1994 ജനാബ് മുസ്തഫ ഫൈസിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുന്ന രചന, അതും ഏറ്റവും കൂടുതൽ പ്രമുഖമായ ഒരു പരിഭാഷ കൂടിയാണ്. ഇതെല്ലാം തന്നെ തദബ്ബുറെ ഖുർആൻ, തഫീമുൽ ഖുർആൻ, അതുപോലെ തന്നെ വിവിധ വേറെയും മുൻകാലങ്ങളിലെ തഫ്സീറുകളുടെ മലയാളം പരിഭാഷകളും വിവിധ പണ്ഡിതന്മാർ നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ നിലവിൽ പ്രബോധനത്തിൽ ടി കെ ഉപദേശ് സാഹിബ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ബോധനം ഒരുപക്ഷെ ഈ ഖുർആൻ പരിഭാഷയുടെയും ഖുർആൻ വിവർത്തനത്തിൻ്റെയും മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായി കണക്ക് കൂട്ടേണ്ടതുണ്ട്. ഇങ്ങനെ തഫ്സീറുൽ മനാർ, ഫീദിലാലുൽ ഖുർആൻ, തഫീമുൽ ഖുർആൻ എന്നീ വിവിധ തഫ്സീറുകൾ മുസ്ലിം ലോകത്ത് ചെലുത്തിയ സ്വാധീനം, അത് പിന്നീടും കേരള മണ്ണിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്തുകയും നിരവധി പണ്ഡിതന്മാർ അവരുടെ ഖുർആൻ പഠനങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഈ രചനകളെ ശക്തമായി ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. സ്വാഭാവികമായും കേരള മുസ്ലിം സമൂഹം വ്യത്യസ്ത ചിന്താധാരകൾ പുലർത്തുന്നതായതുകൊണ്ട് അവരവർക്ക് അനുയോജ്യമായ തഫ്സീറുകളുടെ ഒരു കേരള പരിസരത്തിലേക്കുള്ള പരിചയപ്പെടുത്തലാണ് നടത്തുന്നതെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞ ഫീദിലാൽ ഖുർആനും അതുപോലെ തന്നെ തഫ്സീറുൽ മനാറും തഫീമുൽ ഖുർആനും കേരളീയ മുസ്ലിം ഭൗതിക വ്യവഹാരങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.